IMT സാനിറ്ററി. കോവിഡ് ലോക്ഡൌണിന്റെ പശ്ചാത്തലത്തിൽ റംസാൻ മാസത്തിലും പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് SP അബ്ദുൽ കരീം. റംസാനിൽ പോലീസിന്റെ രാത്രികാല പരിശോധന ശക്തമാക്കും. റംസാനിലും ആരാധനാലയങ്ങൾ തുറന്ന് പ്രവർത്തിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഫുള്ളായിട്ട് ഇതിൽ നിന്ന് മുക്തമായി എന്ന് പറഞ്ഞിട്ടില്ല, പറയാൻ നമുക്ക് സാധ്യതയില്ല. ഒന്ന് പല കാരണങ്ങളെ കൊണ്ട്, അതാണ് ജനസംഖ്യയും ബാക്കിയൊക്കെ വെച്ചിട്ട്. അതോടൊപ്പം അന്യ സംസ്ഥാനത്തു നിന്ന് വന്ന ഒരാൾ, ഇന്നലെ നമ്മൾ പോസിറ്റീവ് ആയത് പാലക്കാട് ജില്ല, പാലക്കാട് കേസാണെങ്കിലും മലപ്പുറം ജില്ലക്കാരനാണ്. അവൻ്റെ കൂടെ വന്ന ഒരാളെ ഇന്നലെ തന്നെ നമ്മൾ മഞ്ചേരി ആശുപത്രിയിൽ ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കി അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളും, അന്യ സംസ്ഥാനത്തും ധാരാളം ആളുകൾ നമുക്കിവിടെ വന്നിട്ടുണ്ട്, വരാനുണ്ട്, വന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മളത്ര ഫ്രീ സോണാണ് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ 5 മണി വരെ കടകളൊക്കെ തന്നെ തുറക്കുള്ളൂ. നോമ്പായി കഴിഞ്ഞാൽ ആളുകൾ സാധാരണ ഇറങ്ങിയിരുന്ന നോമ്പ് തുറന്നതിന് ശേഷം കടകളൊക്കെ ഉണ്ടെങ്കിൽ ഈ പള്ളിയിലെ തറാവീക്കും ബാക്കിയൊക്കെയാണ്. ഇവിടെ അതൊന്നും അനുവദനീയമല്ല. പള്ളികളടക്കം എല്ലാ ആരാധനാലയങ്ങളും ക്ലോസ്ഡാണ്. മെയ് 3 വരെയെങ്കിലും ക്ലോസ്ഡാണ്. ഇനി അത് എത്രത്തോളം നീണ്ടു പോകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കേരളം അതിൽ നിന്ന് മുക്തമായിട്ടില്ല, ഇന്ത്യ മുക്തമായിട്ടില്ല. പ്രത്യേകിച്ച് തമിഴ്നാടും ബോംബെയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്നൊക്കെ ധാരാളം ആളുകൾ നമുക്കിവിടെ വരാറുണ്ട്. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് ഒരുപക്ഷെ ഗൾഫിൽ നിന്നും ആളുകൾ ഇവിടെ വരും. അതൊക്കെ വന്ന് ആ പോസിറ്റീവ് കേസ് എത്രത്തോളം നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുമോ അതിന് ശേഷം മാത്രമേ നമ്മൾ മുക്തമുള്ളൂ. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ചിലപ്പോൾ ആരാധനാലയങ്ങളും അവരുള്ളൂ. പിന്നെ ഉദാഹരണം, നേരത്തെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്കൊന്നും ബാധകമല്ലെങ്കിലും ഇപ്പോൾ ആരാധനാലയങ്ങളൊക്കെ ക്ലോസ്ഡ് ആണ്. ഞാനറിയുന്നു പ്രകൃതിയുടെ ചെറുമർമ്മരങ്ങൾ. ഭാവനയിൽ എന്ന പോലെ ജീവിതത്തിലെ ഓരോ മുഹൂർത്തങ്ങളിലും, ഓരോ പുതിയ പ്രഭാതത്തിലും, ഓരോ ചുവടിലും, ഓരോ പുതിയ അനുഭവങ്ങളിലും ആഡംബരതയുടെ പൂർണ്ണതയേകാൻ വൈവിധ്യങ്ങളായ ബ്രാൻഡുകളോടെ KMT സാനിറ്ററി ഗ്രാനൈറ്റ് ടൈൽ, മണ്ണാർക്കാട് റോഡ്, പെരിന്തൽമണ്ണ.